ചാനൽ ഫ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണിത്. ചിലവരിതിനെ പുളിയിഞ്ചി എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ സദ്യകളിലൊക്കെ വിളമ്പുന്ന നല്ലൊരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം അളവിൽ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, 150 അല്ലെങ്കിൽ 200 ആ ഒരു അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ നിങ്ങൾ പാത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു പാകത്തിന് നമുക്ക് ഇഞ്ചി കിട്ടും. പാത്രത്തിൽ കാണുന്ന ആ ഒരു പാകത്തിനാണ് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വേണ്ടത് കേട്ടോ. അതായത് പോലെ അരിഞ്ഞിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് ഇഞ്ചി ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി നന്നായിട്ടൊന്ന് കഴുകി വാരി പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അത് ഇപ്പം 2-3 പച്ചമുളകൊക്കെ കൂട്ടി അരിഞ്ഞിട്ട് വെയിലത്ത് ഉണങ്ങാനായിട്ട് വയ്ക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇഞ്ചി ഉണങ്ങി കിട്ടും, നല്ല ചൂടുള്ള വെയിലൊക്കെ ആണെങ്കിൽ കേട്ടോ. അങ്ങനെ രാവിലെയാണ് ഞാൻ ആ ഒരു പണിയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇഞ്ചിക്കറിക്ക് വേണ്ട അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കുകയാണ്. അപ്പോൾ അരമുറി നാളികേരം ചെറുകിയതും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും 2-3 വെളുത്തുള്ളിയും 2-3 അല്ലി ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇത്രയുമാണ് നമ്മുടെ വറുത്തരപ്പിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇതൊക്കെ കൂടെ ഒന്ന് പാനിലേക്ക് ഇട്ടൊന്ന് ചൂടായി തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ചുമക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ആ ഒരു കളറ് നമുക്ക് കിട്ടുകയുള്ളൂ. തേങ്ങ നന്നായിട്ട് ഇതായതുപോലെ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പൊടികളായിട്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഇത്രയുമാണ് കേട്ടോ പൊടികളായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് പാകത്തിന് മൂത്ത് കഴിഞ്ഞിട്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് അരക്കുന്നതിന് മുന്നേ ഞാൻ എന്താ അതിലുള്ള വെളുത്തുള്ളി ഉള്ളി അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് തേങ്ങ മാത്രം ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുള്ളൂ. ശേഷം രണ്ടാമത്തെ ട്രിപ്പിൽ നമുക്ക് ഈ ഉള്ളിയും അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരപ്പൊന്ന് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചിരുന്ന ഇഞ്ചിയിൽ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊത്തിയരിഞ്ഞ പിഴിഞ്ഞെടുത്ത ഇഞ്ചി, കഴുകി വാരി പിഴിഞ്ഞെടുത്ത ഇഞ്ചി ഉണങ്ങിയിട്ടുണ്ട് നല്ലപോലെ, കണ്ടില്ലേ? ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഉണങ്ങി കിട്ടേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറേശ്ശെ അളവിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഓൾറെഡി ഉണങ്ങിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടുന്നതാണ്. ഇനി വറുത്തെടുത്ത ഇഞ്ചി നമുക്ക് കറി തയ്യാറാക്കാനുള്ള മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് അരപ്പൊക്കെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് ചേർത്ത ശേഷം മാത്രം നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഒരു വലിയ ഉണ്ട പുളി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ല പുളിയിഞ്ചി എന്നാണുള്ള പേര് തന്നെ. അപ്പോൾ നല്ല പുളി, അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ എന്താ പുളിയൊക്കെ നന്നായിട്ട് വാളംപുളിയാണ് കേട്ടോ, അതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇത് കുറച്ച് മുന്നേ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പുളി സെറ്റായിട്ട് ഇളകി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് മറന്നു പോയതായിരുന്നു. അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. ഇനി നമുക്ക് വേണ്ടത് മധുരമാണ്. മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മൾ ഇഞ്ചിക്കറിക്ക് മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ ആ ഒരു ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ മധുരം അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ പൊടി പൊടിയായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്.
ഇത് ഓപ്ഷണൽ ആണ് ട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷെ ഇതൊന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അതേ വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്ത് വറുത്ത ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ തന്നെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ വറവ് തയ്യാറാക്കുകയാണ് ഉണക്കമുളകും ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് വറവ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മൾക്ക് ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ